ഒരു കല്യാണം കൂടാൻ വേണ്ടിയാണ്ട് വന്നതാണ്. അല്ലാതെ നാട്ടാരും ഞാൻ തച്ചോടിച്ചാണ്ട് ഇങ്ങോട്ട് വിട്ടൊന്നുമല്ല. എന്തായാലും പൊന്നാര മകളെ കല്യാണത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോണത്. കല്യാണപ്പേരി പോണ് നമ്മളെ നാട്ടുതീരാറ് അപ്പുറം അടിപൊളിയായിട്ടുള്ള ഒരു കല്യാണത്തിനാണ് ഞാൻ വന്നത്. ആരെ കല്യാണമാണ്, എന്ത് കല്യാണമാണെന്ന് കല്യാണങ്ങളെ കണ്ടോളു. വേറെ ലെവലാക്കാറ് അല്ലാതെ ജാതിയോ ചെറുക്കനെ കിട്ടിയിരുന്നു. അജു 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 ഇത്രയും കാലം ഇവൻ ചൊപ്പ ഉണ്ടായില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദുബായിലിരുന്നപ്പോ ഇവിടെ തട്ടിക്കാണ്ട് പോയതാണ്. ഏതായാലും ആളെ ഇന്ന് കണ്ടു വീണ്ടും ഞങ്ങളെ ഉണ്ട്. ഇവിടെ കുറച്ച് ദിവസം പൊളിച്ചട്ടിക്ക് ഒരു ഭാഗത്ത് കാക്കിയാണ്ട് എവിടുക്ക വന്നിട്ടുണ്ട് എന്താണെന്ന് കണ്ടാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ നിർത്തുന്നില്ലത് അല്ലാത്ത ജാതി കേട്ടോ. നമ്മളെ പൈസ അവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കേൾക്കാണ്ട് മക്കളെ ഇങ്ങോട്ട് വന്നതാണ്. കല്യാണം കൂടിയാണ്ട് പോയിട്ട് മട്ടത്തിൽ ഇങ്ങനെ മറ്റേ ബൊബ്ബനാണി മാതിരി നടക്കല്ലേ. തന്നെ ആദ്യം രണ്ടു ദിവസം പോയി കുറച്ച് മനസ്സിലാണ് ഞാനെന്റെ ചങ്ങായിമാരെ എന്താ ഞാൻ പറഞ്ഞേ എവിടേക്കാണ് വന്നിക്കണമെന്നുള്ള നാട്ടിൽ നിർത്താൻ വിട്ടാണ്. ഇവിടെ എത്തിയപ്പോഴാണ് പൈസക്കാരന്റെ മാണിക്കക്കല്ലിന്റെ പുഗ്ഗലിന്റെ കല്യാണം. നമ്മളെ പെൺകുട്ടി നിങ്ങളെ ജ്യേഷ്ഠന്റെ മകനെ പിന്നെ കുട്ടികളൊക്കെ ഇഞ്ച നാട്ടിലത്തെ ഒച്ചയും പുളിയൊന്നും ഇടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ഒക്കെ വലിയ വലിയ ആൾക്കാരാണ്. പക്ഷെ എന്നാലും ഞാൻ ഒച്ചടും പുളിയൊക്കെ ഉണ്ടാക്കും. ഞാൻ നിങ്ങൾക്ക് ഈ സംഭവം സെറ്റപ്പ് ഒന്ന് കാണിച്ചാലോ, ഒന്ന് കണ്ടുപിടി. വേറല്ല അവരാണ് നോക്കാം നിങ്ങൾ ഒന്നാറ് ചങ്ങായിമാരെ നല്ലൊരു അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളെ ഒരു ചങ്കിൻ്റെ ഇട്ടത് ഞാൻ മൂപ്പര് ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ വന്നാ നിങ്ങൾ എത്താൻ മനസ്സാ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കിയാണ്ട് അതിലേലും തൊള്ളിച്ചാണ്ട് നടക്കുന്നത്. ഇതൊക്കെ സെറ്റപ്പ് ആക്കിയാണ്ട് നിങ്ങളെ ഒക്കെ ഈ പറയുന്നത് നമ്മളെ നാടിൻ്റെ കുഞ്ഞിക്കടിയെ വൈണമാരി പായത് അടിപൊളിയിക്കുന്നു. വേറല്ല അവരേക്കുന്നത്. നിങ്ങളെ പേരെവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട് എന്താ നമ്മളെ ഇവന്റിന്റെ ഇത് പേരെന്താ പറഞ്ഞു? നമ്മളെ കുറച്ച് മാണിക്കക്കല്ലാണ്ട് ജോവി എലിവൻസ്. ജോവി എലിവൻസ് അപ്പൊ അതില് പിന്നെ ഇൻസ്റ്റിലാണ്ട് കയറിയാ കിട്ടുന്നേ. കിട്ടും അല്ലാത്ത ജാതി കേട്ടോ. നോക്കാണ് നിങ്ങള് നല്ല സെറ്റപ്പാട്ടോ. നരച്ചങ്ങായിമാരെ ഒരു ദുനിയാവ് കിട്ടോ. ഏതായാലും നമുക്ക് ഇനി വേറെ കുറേ ആൾക്കാരൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചെറുതാണെന്ന് ഞാൻ എന്നും നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മൾ ചെറുതാണ്, നമ്മൾ ചെറിയ തട്ടിൽ നിന്ന് മേലെ തട്ടൊക്കെ എത്തിയിട്ടില്ല എപ്പോഴും. ഞാൻ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കണുള്ളൂ. നമ്മളെ കുഞ്ഞിക്കഥയകത്ത് നിൽക്കണ മാതിരി കാണിച്ചിറങ്ങിയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു വള്ളം കുടിച്ചു അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളെ രണ്ട് ചങ്കളെ പറ്റും ഇൻസ്റ്റാഗ്രാമില്. ആ പിന്നെ അല്ല വെറൈറ്റി വെറൈറ്റി വീഡിയോ നമ്മളെ മാണിക്കക്കല്ലാളെ കിട്ടിയിട്ടോ. ഞങ്ങൾ നേരിട്ട് കണ്ട് ഒരു വട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രോഗ്രാമിന് ഞാൻ അവിടെ വന്നൊന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രാവശ്യം നമ്മൾ ശരിക്ക് നടത്തുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ശരിക്ക് കാണുന്നു. ശരിക്കും വീട് അവിടെ വീട് ഇവിടെ ഞാൻ നാട്ടിൽ കണ്ടു. കണ്ണൂര്. കണ്ണൂർ. നിങ്ങളൊരു വിവരം കേട്ടോ. ഇങ്ങനെ അവിടെ ഇങ്ങനെ മുണ്ടാതെ നിക്കുക. ഉഷാറല്ലേ മുത്തേ. ആ പാട്ട് വേണം കേട്ടോ. ആ പാട്ടിന് വേണ്ടി കട്ട വെയിറ്റിങ്ങില നമ്മള് നിക്കണത് അല്ലേ. അറിച്ചോ അങ്ങനെ അങ്ങനെ വന്നുകൊണ്ട് നിക്കുവാണ് ഫുൾ ടീം. ഇതാട്ടോ നമ്മളെ മാണിക്കക്കല്ലാള് കംപ്ലീറ്റ് ഉണ്ട്. ഡാ കോഴിക്കോടാ കോഴിക്കോടാ കോഴിക്കോട്ടിന്ന് എപ്പോഴാണ് ഋഷിമോനെ എന്താ വർത്താനം? സുഖല്ലേ പൊന്നാരഞ്ച മാണിക്കൊക്കെ. അല്ല ആരാ പോയി വന്നിക്കണത്? സലീംക്ക അൽ മാണിക്കക്കല്ല് പുഗ്ഗൽ അൽ പാണ്ടിക്കാട് കുഞ്ചാൽ. എന്താ വർത്താനം? സുഖല്ലേ? എപ്പോ എത്തി ഇവിടെ? ഞാൻ കണ്ടു ഫൈസൽ ഖാന്റെ സ്റ്റോറിയിൽ നിങ്ങളെ കണ്ടു. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളെ സലീംഖാനെ കിട്ടിയിരിക്കണത് റഹ്മാനെ എന്തൊക്കെ കാട്ടിക്കൂട്ടാന്ന് വെച്ചറിയില്ല. ഏതായാലും ഈ മുതലിന് കുറെ കാലം കാണണം വരെ ആഗ്രഹിച്ചൊരു മുതലിനെ നേരിട്ടുണ്ട് കിട്ടിയിരിക്കണം. ഇന്ന് ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിച്ചൊരു ഭാഗത്ത് കാക്കും. ആയിട്ട് ബായ് സലീംഖാൻ രണ്ട് വാക്ക് ഉരിയാടും.
ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അതെ, കല്യാണം പൈസ കണ്ട് മോന്റെ കല്യാണം നമ്മൾ പൊളിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. പടക്കറങ്ങുണ്ട് നമ്മളെ മമ്മൂക്കാന്റെ പെങ്ങളെ മകന് മാണിക്കക്കല്ലിനെ കിട്ടിയേക്കണം. നമ്മള് മലപ്പുറത്ത് നിന്നപ്പോ കല്യാണ പെരിയുന്നേ ഇന്ന് എല്ലാരും പൊക്കണ പരിയാണ്. ഇപ്പൊ സലീം ഖാനെ നേരത്തെ അവിടുന്ന് പോക്കി, ഇപ്പൊ ഇതാക്കണ് ഈ മോദലിനെയും കിട്ടിയേക്കണം. ഏതാ എന്നാ അറിഞ്ഞ പടം? ഡിസംബർ ആവും അല്ലേ? പൊളിച്ചെടുക്കണം നമുക്ക്. ഏഹ്, ഒരു സപ്പോർട്ടാണ്. ഇന്നും പോട്ടെ. അങ്ങനെ ഫൈസൽ ഖാന്റെ പനങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ പൊന്നാര മക്കളെ. ഏതായാലും ഈ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ചാനലിൽ തന്നെ ആദ്യം കണ്ടോളൂ. അപ്പാ അസ്സലാമു അലൈക്കും. എന്താ വർത്താനം? സുഖല്ലേ? അൽഹംദുലില്ലാഹ്. റാത്താണ് നിഷാദക്ക. എവിടെ നിങ്ങൾ എന്തൊന്നും ഉണ്ടാക്കണ്? ഞമ്മളെപ്പോഴും നല്ല ഇതിൽ നിൽക്കും, സ്ട്രോങ്ങിൽ നിൽക്കും. നിങ്ങൾ മുണ്ടണില്ലട്ടോ. ആമീൻ യാ റബ്ബല്ലാലമീൻ. വിവാദം വല്ലതും ഉണ്ടോ? ഉണ്ടാകും. ഞാൻ വിവാഹത്തിൽ പെടുത്തു നാളെ. കുറച്ചു മോനെ സിനിമാങ്ങാടി പൊന്നാര മക്കളെ, ആരാ കണ്ടോളി? പേം കണ്ടോളി, പേം കണ്ടോളി. പൊന്നാര മക്കളെ, തങ്ങൾ അടുത്ത സിനിമ നടി വരുന്നു, നമ്മൾ കാണാൻ വേണ്ടി പോയി. മീര 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 കണ്ടോളി, കണ്ടോളി മക്കളെ. ഇതാക്കണ് ഇതാക്കണ്. ചെന്നോ ചെന്നോ. ജസി എന്നോ? ജസി എന്ന ജസിയേ. ഇതാണ് ഫൈസൽക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പൊന്നാര മക്കളെ ഇതാ വരുന്നു, ഇതാ വരുന്നു. ചങ്ങായിമാരെ ഇത് പുതിയ ആപ്പിളാണെന്നൊരു സംശയം. അതന്നെ പൊന്നാന മാണിക്കക്കല്ലേ ഞാനും പറഞ്ഞത്, പുതിയ ആപ്പിളതാണ്. വരുന്നാ 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 വരുന്ന. അതാ ഈ വരുന്ന ഈ മൂന്നാളാട്ടോ, മൂന്നാള് മൂന്നാള് മൂന്നാള്. ഏ ചങ്ക, എവിടെ ഞങ്ങൾ എത്തിയിരിക്കണ്? കുത്തിക്ക ബാർഗോൾഡിലെ എല്ലാം എല്ലാമായ വലിയൊരു മാണിക്കക്കല്ലാണ് കടന്നു വരുന്നത്. കണ്ടോളൂ പൊന്നാര മാണിക്കക്കല്ലാണ്. ഇതല്ലോ ഇപ്പൊ കാണിച്ചരാ. സിയാസ് കരീം എഴുന്നള്ളിട്ടുണ്ട്. പൊന്നാര മാണിക്കക്കല്ലാണ് എത്തി എത്തി എത്തി. സിയാസ അങ്ങോട്ട് വാടാ, സിയാസ അങ്ങോട്ട് വാടാ. വലിയ വലിയ ടീമുകളൊക്കെ പിടിയാണ് പൊന്നാര മക്കളെ. നമ്മളെ മൈച്ചിന്റെ മുതലാളി, അതേപോലെ എല്ലാ മാണിക്കക്കല്ലാതെ പുക്കലാളും ഇവിടെ നിൽക്കുന്നുണ്ട്, കാലത്ത് നിൽക്കുന്നുണ്ട്. ഷാക്ക അവിടെ അല്ലേ, ക്ലിയർ അല്ലേ? ഏക്കാ പൊന്നാര മാണിക്കക്കല്ല് പുകല് എന്തൊക്കെ വർത്തമാനം? സുഖല്ലേ? വല്ലാത്ത ജാതി കാണാൻ പറ്റില്ല. സംസുഖ സംസുഖ. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മളെ പെരിയിക്ക് വന്നിരുന്നു. ഏഹ്, നമ്മളെ മാണിക്കക്കല്ലാണ്. അങ്ങനെ സംസ്കാരം കിട്ടിയത് അയൽ മൈജിയും മാണിക്കക്കല്ലും പുകലും വല്ലാത്ത ജാതി കേട്ടോ. Yeah.
മക്കളെ ഈ പാടുന്ന ആളാരോ നമ്മളെ ഞാദൃശന്റെ അനിയന്റെ മോനാട്ടത് കണ്ടോളി ഗ്യാസ് തള്ളി പോച്ചാൻ നടക്കുന്നുണ്ട്. അന്നേരം മക്കളെ എല്ലാരും പാടെ ഒത്തുചേർന്നിട്ടുണ്ട് കണ്ടോളി. വെറുതെ തള്ളി മറിച്ചല്ലേ നിങ്ങള് സത്യം തള്ളി ഇന്നത്തെ മനുഷ്യനാങ്ങള് തള്ളി 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 ഒരു വാത്ത് കാക്കി അച്ചായ ക്ലിയർ അല്ലേ സുഖാണല്ലേ ഏഹ് തള്ളി മറിച്ചാണ് തള്ളി തള്ളി ഒരു വാത്ത് കാക്കിക്കണം. മക്കളെ ഞാൻ ആലോചിച്ച് നോക്കണം ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം കുറച്ചെടുത്ത് നോക്കാം ഞാൻ എന്ത് മുളകാന്നില്ലത് കേട്ടോ അപ്പൊ ഓരോന്നിങ്ങനെ എടുക്കുക നല്ലത് സാധാരണ നമുക്ക് ഈ ഫുഡിന്റെ ബ്ലോഗിങ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിലും വെറുതെ അങ്ങനെ ഇതാക്കണം ഇവരെ കാണാം പെരുന്തീറ്റ നിന്നാണ് ഏ അല്ല തീറ്റ നിന്നാണ് വെറുതെ അറിയാം നമ്മളെ ചങ്കട് ഏ അല്ല ചേച്ചിയെ കണ്ടു സാറ കഴിച്ചിട്ടുണ്ട് ഞാൻ വെറുതെ അറിയാം ഏ ഭാര്യനെ കിട്ടി ഭാര്യനെ കിട്ടി ഞാൻ അപ്പൊ ഒന്ന് ഇങ്ങനെ കാണിച്ചു നോക്കുകയാണ് നമ്മളെ നമ്മളെ മാണിക്കക്കല്ലാക്കി ഏ ഫ്രൂട്ട്സ് കൊണ്ടുള്ള എല്ലാ ഐറ്റംസും സാധനം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ഫാമിലിയാണ് അപ്പൊ അവര് ഫാമിലി വ്ളോഗ്സ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഞങ്ങളെ വെക്കുന്നു